പ്രവർത്തനം 1-5 ആശംസാ കാർഡ് തയ്യാറാക്കാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മാതൃദിനാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ അമ്മമാർക്ക് നൽകുന്നതിനായി ആശംസാ കാർഡ് തയ്യാറാക്കിയാലോ? വേർഡ് പ്രോസർ ഉപയോഗിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആശംസാ കാർഡ് തയ്യാറാക്കാൻ ശ്രമിച്ചിരുന്നു. അത് ഒരു പേജ് മുഴുവനായിട്ടാണ് നമ്മൾ അവിടെ ചെയ്തത്. നോക്കൂ, നമുക്കതിനു വേണ്ടി വേർഡ് പ്രോസർ ഒന്ന് തുറക്കാം. ഇതിനുവേണ്ടി ആപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബർ ഓഫീസ് റൈറ്റർ എന്ന രൂപത്തിൽ വേർഡ് പ്രോസർ ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ ആശംസാ കാർഡ് തയ്യാറാക്കുമ്പോൾ ഇത് വലിയ ഒരു പേപ്പറാണ്, എന്ന് പറഞ്ഞാൽ ഒരു A4 പേപ്പർ വലുപ്പത്തിൽ ഉള്ളതാണ് ഇവിടെയുള്ള ഈ ഭാഗം. നമുക്ക് ഇത്രയും വലുപ്പത്തിലുള്ള ആശംസാ കാർഡ് ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് എങ്ങനെയാണ് ആശംസാ കാർഡ് നമുക്ക് തയ്യാറാക്കാൻ കഴിയുക? ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ടു മൈ ഫാദർ എന്ന പാഠഭാഗത്തുള്ള ആശംസാ കാർഡുകളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇത്തരത്തിലുള്ള ചെറിയ കാർഡുകളാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതിന് ഫ്രെയിം എന്ന ഒരു സങ്കേതമാണ് ഉപയോഗിക്കുക. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഇൻസേർട്ട് മെനുവിൽ ഫ്രെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രെയിം ജാലകം തുറന്നു വരും. അവിടെ ആ ഫ്രെയിമിന് ആവശ്യമായ അളവുകൾ, വീതിയും ഉയരവും നൽകിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിം അവിടെ പ്രത്യക്ഷപ്പെടും. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നോക്കൂ, ഇവിടെ ഇൻസേർട്ട് മെനുവിലെ ഫ്രെയിം എന്നതിൽ നിന്ന് ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ഫ്രെയിം എന്ന ജാലകമാണ് ഇവിടെ ഒന്നാമത്തെ ടാബിൽ ടൈപ്പ് എന്നാണ്. അതിൽ സൈസ് എന്ന ഭാഗത്ത് വിഡ്ത് എന്നും അതുപോലെ ഹൈറ്റ് എന്നും നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവയുടെ വീതി, ഉയരം എന്ന ഭാഗത്ത് 12 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററുമാണ് ഇവിടെ നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അത്തരത്തിൽ 12 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ എന്നിവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. ഇവിടെ 12 താഴെ 10 നൽകേണ്ടത്. അപ്പോൾ ഇവിടെ 1 എന്ന് ടൈപ്പ് ചെയ്താൽ ഇവിടെ 12 സെൻറ്റിമീറ്റർ എന്നും ഇവിടെ നമുക്ക് 10 സെൻറ്റിമീറ്ററുമാണ് ആവശ്യം. അപ്പോൾ ഇവിടെ 10 എന്നും നൽകിയതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫ്രെയിം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് കാണാം. ഇനിയും ഈ ഫ്രെയിമിൽ ആവശ്യമായ വലുപ്പ വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ ഈ ചതുരങ്ങളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് ഇത്തരത്തിൽ ചെറുതാക്കാനും കഴിയും. നോക്കൂ, പ്രവർത്തനം 1-6 ആശംസാ കാർഡ് പുതിയ രൂപത്തിൽ. ആശംസാ കാർഡ് തയ്യാറാക്കാനായി ഫ്രെയിം ഉൾപ്പെടുത്തിയല്ലോ. അമ്മമാർക്ക് നൽകുന്ന ഈ ആശംസാ കാർഡ് മാതൃഭാഷയിൽ തയ്യാറാക്കിയാലോ? അഥവാ നമുക്ക് മലയാളത്തിൽ ഇതൊന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞ വർഷം മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ശീലിച്ചതാണ്. മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ ഇംഗ്ലീഷ് എന്നെഴുതിയിരിക്കുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം എന്നിങ്ങനെ രണ്ട് ലേഔട്ടുകൾ കാണാം. ഇതിൽ മലയാളം സെലക്ട് ചെയ്യുക. മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ അമ്മയ്ക്ക് ആദരവോടെ എന്നാണ് ടൈപ്പ് ചെയ്യാനുള്ളത്. നിങ്ങൾ കീബോർഡ് ലേഔട്ട് നോക്കിയതിന് ശേഷം ഇവിടെ ആ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം, ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ഡി ആണ് അമർത്തേണ്ടത്. ഇവിടെ ആ എന്ന് വന്നിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് സൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വലുപ്പം കൂട്ടാം. ആ എന്നെഴുതിയതിൻ്റെ വലുപ്പം കൂടിയതായി നിങ്ങൾക്ക് കാണാം. അമ്മ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി മാ എന്നതിന് സി എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഡി എന്നെഴുതി അമ്മ എന്നായി. വീണ്ടും സി അമർത്തുമ്പോൾ അമ്മ എന്നായി. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അമ്മയ്ക്ക് ആദരവോടെ എന്നാണ്. യാ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡി ടൈപ്പ് ചെയ്യുന്നു അമ്മക്ക് ആദരവോടെ എന്നുള്ളതിന് ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ഇ. അതുപോലെ ഓ ജെ ദെൻ ബി എ സിംഗിൾ കോഡ്സ് ഇട്ടതിന് ശേഷം സെഡ് എന്നമർത്തിയാൽ അമ്മയ്ക്ക് ആദരവോടെ എന്നായി വന്നത് നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിൽ മലയാളം കീബോർഡ് ലേഔട്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ML എന്ന് എഴുതിയതിന് താഴെ കീബോർഡ് ലേഔട്ട് ചാർട്ട് എന്നെഴുതിയത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം ലേഔട്ട് വരുന്നതാണ്.
ഇത് നോക്കിയും നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ കഴിയും. ഇവിടെ താഴത്ത് അത് വരും. നിങ്ങൾക്ക് കൃത്യമായി ഇതിൽ നോക്കിയതിന് ശേഷം സാധാരണ നിലയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ താഴെയുള്ള അക്ഷരങ്ങളും ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ മുകളിലുള്ള ഷിഫ്റ്റ് കീ അമർത്തുന്ന സമയത്ത് മുകളിലുള്ള അക്ഷരങ്ങളുമാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത വാക്കുകളുടെ അക്ഷരരൂപം രചനയായി ക്രമീകരിച്ചാലോ, അക്ഷരരൂപം നമുക്കൊന്ന് മാറ്റി നോക്കാം. വിവിധ അക്ഷരരൂപങ്ങൾ മലയാളത്തിലും ലഭ്യമാണ്. നമുക്കറിയാം അക്ഷരരൂപം മാറ്റുന്നതിന് വേണ്ടി അക്ഷരങ്ങൾ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. അക്ഷരരൂപം സെലക്ട് ചെയ്തു, അക്ഷരങ്ങൾ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ അക്ഷരരൂപം ലഭിക്കുന്നതിന് വേണ്ടി ഇവിടെ നോക്കൂ, രചന എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് രചന എന്ന രൂപത്തിലുള്ള ഫോണ്ടായി മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ മലയാള ഫോണ്ടുകൾ ഇവിടെയുണ്ട്. മഞ്ചേരി റെഗുലർ എന്ന ഒരു ഫോണ്ട് നമുക്കിവിടെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ ഇവിടെ ചിലങ്ക എന്ന ഒരു ഫോണ്ട്, അതുപോലെ നിങ്ങൾക്കത് ബോൾഡാക്കാം. ഇങ്ങനെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു അക്ഷരരൂപം ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാം. ഇനി ഈ ഫയൽ നമുക്കൊന്ന് സേവ് ചെയ്യണം. നേരത്തെ സേവ് ചെയ്തതുപോലെ തന്നെ ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 7 എന്ന ഫോൾഡറിലാണിത് സേവ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ സേവ് ചെയ്ത ലെറ്റർ എന്ന ഒരു ഫയൽ ഇവിടെ കാണാനുണ്ട്. ഇത് ആശംസാ കാർഡാണ്. നോക്കൂ, ഇവിടെ മലയാളമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മലയാളമാണ് വരിക. അപ്പോൾ നമുക്ക് ഫയലിൻ്റെ പേര് നമുക്ക് മലയാളത്തിലും വേണമെങ്കിൽ നൽകാം. നോക്കൂ, ആശംസാ കാർഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലും നൽകി സേവ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. നിങ്ങളും ഇത്തരത്തിൽ പേര് നൽകി അത് സേവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായി ആശംസാ കാർഡ് .odt എന്ന് വന്നത് കാണാം.